കടലമാവില്ലാതെ സേവനാഴിയില്ലാതെ വളരെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു മിക്സ്ചർ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധികം സമയം വേണ്ട, ഇത് ഏത് പ്രായക്കാർക്കും കഴിക്കാം, പെട്ടെന്നുണ്ടാക്കിയെടുക്കാം, ഓയിലൊന്നും നമുക്ക് അധികം വേണ്ടേ വേണ്ട. ഓക്കെ, ഞാൻ വാവാ റോയി, വാവാസ് കുസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് മക്കാന, വലിയ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതിനൊരു ബൗള് മക്കാനയുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം, കട്ട് ചെയ്യാം. ഇതേ ഒന്ന് പൊളത്തുക. ആ ഒരു ബൗള് മക്കാന നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. നമുക്ക് ഒരു ചപ്പാത്തി വേണം. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കണം. ആ ചപ്പാത്തി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് വേണ്ടത് മലര. ഇത് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതിനൊരു ബൗള് മലര എടുക്കും. ഓയിൽ ചൂടായി. ആദ്യമായിട്ട് നമുക്ക് ഈ കറിവേപ്പിലയും ഒരു മൂന്ന് വറ്റൽമുളകുണ്ട്. ഇത് മൂന്നും കൂടെ, ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. കടലമാവില്ലാതെ തന്നെ നമുക്ക് ഒരു മിച്ചർ ഉണ്ടാക്കി കഴിക്കാം. അധികം ഓയിൽ വേണ്ട, എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. തന്നെയുമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മിക്സ്ചർ ഇന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഞാനിടുന്ന ഓരോ ഐറ്റംസ് ശ്രദ്ധയോടുകൂടി നോക്കുക. ഓക്കെ, ഈ പാത്രത്തിലോട്ട് അടിച്ച് മാറ്റിയെടുക്കാം. ഇനി ആ ഓയിലിൽ തന്നെ നമുക്ക് ഈ ചപ്പാത്തിയും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു പീസൊന്ന് വായിലിട്ട് നോക്കാം, മുരിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണേ. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ കോരിയെടുക്കാം. അതിനകത്തോട്ട് ഇടാം. തവയിലോട്ട് തന്നെ ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഈ ഉരുകി അതിനകത്തോട്ട് നമുക്ക് ഈ മക്കാനായിട്ടൊന്ന് മൂപ്പിക്കാം. ചെറിയ തീ മതി കേട്ടോ. നമുക്കിത് പെയ്യെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂക്കെന്ന് പറഞ്ഞാൽ ഇതങ്ങ് ഹാർഡാകും, അതാണ് ഇത് മൂത്തതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഓക്കെ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ മക്കാന. സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. വാങ്ങിച്ച് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കുക. മുഴുവനെ ഇട്ടും അത് ഉണ്ടാക്കാം, പക്ഷേ ഒരു ഭംഗിക്ക് കുറവ് പോലെ തോന്നി. അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിടുമ്പോൾ നമുക്ക് എടുത്ത് തിന്നുന്നതിന് ഒരു സുഖമുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തത്. ഓക്കെ, ഭാഗം മൂത്തു. അതിനോടൊപ്പം തന്നെ നമുക്ക് മലരും കൂടെ ഇടാം. മലരിന് അധികം മൂപ്പ് വേണ്ട, കാരണം അത് നമ്മൾ മലരായിട്ട് എടുക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ക്രിപ്സി ഉണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഇട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് മുരിച്ചെടുക്കാം. അൽസ്പൂൺ കായപ്പൊടി ബൗളിലോട്ടിടാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. മഞ്ഞൾപൊടി ഇട്ട് കൊടുക്കുക. അൽസ്പൂൺ മുളകൊടി ഇട്ട് കൊടുക്കുക. ഇത് മൂത്ത്, ഇത് നമുക്കിങ്ങ് കോരാം. അത് ക്രിപ്സി ആയെന്ന് നോക്കാം. രണ്ടിൻ്റെയും കൂടെ ഓരോ പീസ് നമുക്ക് വയലിട്ട് നോക്കാം. ഓക്കെ, നല്ല ക്രിപ്സിയായി. ഓക്കെ, കുറച്ച് കപ്പലട്ടി വറുത്തെടുക്കാം. തൊട്ടിടാം. കാഷ്നട്ടൂടെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ആ കാഷ്നട്ട് മൂത്തു, അതും അതിനകത്തോട്ടിടാം. അതിനകത്തോട്ട് തന്നെ കുറച്ച് നെയ്യും കൂടി ഇടാം. ഇവിടെ നമ്മൾ എടുത്ത് വെച്ചേക്കൊന്ന് പൊടിയിട്ട് കൊടുക്കാം. ചെറിയ തീയിലൊന്ന് മുരിച്ചെടുക്കാം. അത് മുരിഞ്ഞ് അതിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ വറുത്ത് വെച്ചേക്കൊന്ന് ഇട്ട് ഇളക്കിയെടുക്കാം. ഇങ്ങനെ നെയ്യിലിടാതെ വേണമെങ്കിൽ ആ പൊടികളെല്ലാം ഡയറക്റ്റ് ഇതിനകത്തോട്ട് ഇളക്കിയാലും മതി. നെയ്യൂടെ ഇട്ട് എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് വഴറ്റിയെടുത്തത് ആ പൊടികളെ. നമുക്കിതെല്ലാം കൂടെ അതിനകത്തിട്ട് വൃത്തിയായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു മിക്സ്ചർ. ഏത് പ്രായക്കാർക്കും ഇത് ഒരുപോലെ കഴിക്കാം. എണ്ണയെന്ന് പറഞ്ഞ് നമ്മൾ ഭാരപ്പെട്ട് നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ മിക്സ്ചർ ഉണ്ടാക്കുമ്പോൾ മാവ് കുഴയ്ക്കണം, പിന്നെ സേവനാഴിയിലിട്ട് പീച്ചെടുക്കണം. ഇത് സമയമൊക്കെ എടുക്കും അല്ലേ. അതിലും ഗുണവുമായി ഇത് മക്കാന, കാഷ്നട്ട്, മലര്, ഇതെല്ലാം നമുക്ക് ഏത് പ്രായക്കാർക്കും കഴിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മിക്സ്ചർ. ഇതേപോലെ നല്ലൊരു വീഡിയോയുമായി ഞാൻ വരും. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, കഴിച്ച് നോക്കിയിട്ട്. അതുവരെ ഏവർക്കും താങ്ക്സ്.